Hi everyone, this is B.C. Kulangara and welcome to my another video. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വാഴക്കൂമ്പോട്ടൊരു തോരനാണ്. വാഴയുടെ പല ഭാഗങ്ങളും നമ്മൾക്കറിയായും തോരനായും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വാഴയുടെ കായ, മുനിപ്പിണ്ടി, അതുപോലെ തന്നെ വാഴയുടെ കടഭാഗമായ കല്ല. ചില സ്ഥലങ്ങളിൽ വാഴക്കൂമ്പിനെ വാഴച്ചുണ്ട്, വാഴപ്പൂൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വാഴക്കൂമ്പോട്ടൊരു തോരനാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകും. പ്ലീസ് വാച്ച്. ആദ്യം വാഴക്കൂമ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കുക. ഞാനിത് ചോപ്പറിലാണ് ചെയ്തത്, പക്ഷേ കത്തി കൊണ്ടും ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി വേണ്ടത് 8 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ ഒണിയൻ, 3 തണ്ട് കറിവേപ്പില എന്നിവ എടുക്കുക. വെളുത്തുള്ളിയും ഒണിയനും ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നീട് 1 സ്പൂൺ ചില്ലി പൗഡർ, 1/2 സ്പൂൺ ടർമറിക് പൗഡർ, പാകത്തിന് ഉപ്പ് എന്നിവ എടുക്കുക. അതിനുശേഷം പകുതി വേവിച്ച 1/2 കപ്പ് ദാൽ, 1/2 കപ്പ് സ്ക്രേപ്പ് കോക്കനട്ട് എന്നിവ എടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. ചീനച്ചട്ടി ചൂടായ ശേഷം 2 സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും ഒണിയനും അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം മൂത്തു വരുമ്പോൾ കറിവേപ്പില കൂടി ചേർത്ത്, 2 തണ്ട് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്, 2 തണ്ട് കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ഇളക്കി സ്റ്റൗ സിമ്മിലേക്കിട്ട് 1 കൂടി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. പിന്നീട് ഇളക്കി മുളക് മൂത്തതിന് ശേഷം സ്ക്രാപ്പ് കോക്കനട്ട് അതിലേക്കിട്ട് നന്നായി ഇളക്കുക. നാളികേരം ഒരുവിധം ഡ്രൈ ആവുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ച ദാൽ അതിലേക്ക് ചേർക്കാം. പിന്നീട് നന്നായി ഇളക്കി സ്റ്റൗ സിമ്മിലേക്കിട്ട് അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് അതിലേക്ക് ചേർക്കുക. വീണ്ടും 1 കൂടി ഇളക്കി പാകത്തിന് ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒരു മൂടി വെച്ച് 3 മിനിറ്റ് വേവാൻ അനുവദിക്കുക. 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് 1 ഇളക്കിയ ശേഷം 1 തണ്ട് കറിവേപ്പില അതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് അതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരു സൈഡ് കറിയായി ഉപയോഗിക്കാം, വളരെ ടേസ്റ്റിയാണ്.